കേരളത്തിന്റെ കാർഷിക സംസ്കൃതി തിരികെ കൊണ്ടുവന്ന് പച്ചപ്പിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി പരിസര മലിനീകരണം കുറച്ച് പുഴകളെയും പാടങ്ങളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിച്ച് കൃഷി വിജയകരമാക്കാനുള്ള കൂട്ടായ്മ ശ്രമത്തിന്റെ മുന്നോടിയാണ് വാഴൂർ സ്വാശ്രയ കാർഷിക വികസന സമിതി. കൃഷിയിടത്തിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നവ ഇടനിലക്കാരനില്ലാതെ വിൽപ്പന നടത്താൻ കഴിയുമെങ്കിൽ മാത്രം കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന ആശയം കർഷകരിൽ എത്തിക്കാൻ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയിലൂടെ മികച്ച വരുമാനമുണ്ടാക്കുവാൻ കഴിയുമെന്ന വാഴൂർ സ്വാശ്രയ കാർഷിക വികസന സമിതി തെളിയിച്ചിരിക്കുന്നു. കർഷകരുടെ വിളകൾ ന്യായമായ വിലയ്ക്ക് ഇടനിലക്കാരില്ലാതെ വിൽപ്പന നടത്താൻ ആഴ്ചയിൽ ഒരു ദിവസം നടത്തുന്ന കർഷകരുടെ ചന്ത സഹായിക്കുന്നുണ്ടെന്ന് സമിതി പ്രസിഡന്റായ ജോസ് ഇമ്മാനുവേൽ പറഞ്ഞു. വാഴൂർ പഞ്ചായത്ത് ഏരിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാഴൂർ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരുടേതുമായിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഴൂരെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവരും. അത് നമ്മൾ ലേലം ചെയ്ത് വിൽക്കും. എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പണം അടുത്ത തിങ്കളാഴ്ച കർഷകർക്ക് വിതരണം ചെയ്യും. 5% അതിനകത്ത് നിന്ന് നമ്മൾ നമ്മുടെ ചെലവിനത്തിലേക്ക് കമ്മീഷനായിട്ട് ഈടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം 100 രൂപയുടെ സാധനം വിറ്റ് വരവ് 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കർഷകന് 95 രൂപ അടുത്ത തിങ്കളാഴ്ച കൊടുക്കും. വരുന്ന സാധനങ്ങൾ കച്ചവടക്കാർ ലേലത്തിൽ സംബന്ധിക്കാനായിട്ട് എത്തുന്നുണ്ട്. 11 മണി മുതൽ ഓപ്പണായിട്ടുള്ള ലേലം ആരംഭിക്കും. അതുവരെ കർഷകർ കൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മൾ എൻട്രി ചെയ്ത് അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം കറക്റ്റ് ആക്കും. 370 കർഷകർ ചേർന്നുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനം മലയാളികൾക്ക് മാതൃകയാണ്. ഇവർക്ക് ഏറ്റവും ഉയർന്ന വിലയാണ് വിൽപ്പനയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് കൃഷി എപ്പോഴും ലാഭം തന്നെ. വാഴൂർ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്നാണ് കർഷക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. കൃഷിയിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാണ് ഈ കൂട്ടായ്മ. എത്ര ചെറിയ ഉൽപ്പന്നമായാലും തിങ്കളാഴ്ചത്തെ ചന്തയിൽ വിൽപ്പന നടത്താം. ഒരു കുല കായയോ ഒരു ചേനയോ രണ്ട് നാളികേരമോ മടിച്ചു നിൽക്കാതെ വിൽപ്പന നടത്താം. കൂടിയാലും വിൽപ്പനയ്ക്ക് പ്രശ്നമില്ല. ന്യായമായ വിലയ്ക്ക് ഇടത്തരക്കാരില്ലാത്ത ഒരവസ്ഥയിൽ വിൽക്കണം എന്നൊരു ധാരണ, ന്യായമായ വില ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വില കർഷകനിവിടെ കിട്ടുന്നുണ്ട്. അത് ഒരു പഴയൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ എല്ലാം കൂടി ഇത് സജ്ജമാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ആ ഉദ്ദേശം ഞങ്ങൾക്ക് നല്ല 100% അത് സക്സസ് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഈ ഇത് നടത്തുന്നത് നല്ല നല്ല ഉദ്യോഗങ്ങളിൽ നിന്ന്, ഈ ഇമാനുവേൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഇതിന്റെ പ്രസിഡന്റ് ഇമാനുവേൽ സാറെന്നൊക്കെ നല്ല ഹൈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആൾക്കാരാണ്. അവരെല്ലാം ഈ റിട്ടയർമെന്റ് കാലയളവും അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കാനുള്ള അവസരം, അതുപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ കർഷകരും താഴേക്കിടയിലുള്ള കർഷകരും മുതൽ ഉയർന്ന കർഷകരുടെ വരെ ഒരേ തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യാൻ അവരുടെ ഒരു സന്മനസ്സ്. രാവിലെ 6:30 ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 മണി 3 മണി ആകുമ്പോഴാണ് ഇവിടുന്ന് അവർ അതിന്റെ കഥാപ്രവർത്തകർ പോകുന്നത്. എന്നാൽ അതിന്റെ മെയിൻ പ്രവർത്തകർ ഇന്നല്ലെങ്കിൽ നാളെയും വന്നിരുന്ന അതിന്റെ കാര്യങ്ങൾ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരവസ്ഥ പൊതുപ്രവർത്തകർ അതിന്റെ അകത്തുണ്ട്. കാർഷിക വികസന സമിതിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും അംഗങ്ങളുടെ അർപ്പണ മനോഭാവവും കർഷകർക്ക് നേടിക്കൊടുത്തത് കാർഷിക വൃത്തിയോടുള്ള വിശ്വാസവും സാമ്പത്തിക ഭദ്രതയുമാണ്. വിത്ത് മുതൽ വിപണനം വരെയുള്ള സഹായങ്ങളാണ് സമിതി നൽകിവരുന്നത്. ആസൂത്രണമില്ലായ്മയും കൃഷി അറിവുകളുടെ കുറവും കൃഷി പരാജയത്തിന് കാരണമാകുന്നു. മികച്ച വിത്തിനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ഉൽപാദനം കുറയുന്നു. കൃഷിയുടെ എല്ലാ വശങ്ങളും പഠിപ്പിച്ച് ശാസ്ത്രീയ കൃഷി രീതിയിൽ മുന്നേറാനുള്ള അവസരമാണ് വാഴൂർ സ്വാശ്രയ കാർഷിക വികസന സമിതി ഒരുക്കുന്നത്. ജൈവകൃഷിക്കും മഴക്കുഴി നിർമ്മാണത്തിനും മുൻതൂക്കം നൽകുന്നു.
കുടുംബശ്രീക്ക് നൽകുന്നതുപോലെ കാർഷിക സമിതിക്കും പഞ്ചായത്ത് പിന്തുണ നൽകുന്നുണ്ടെന്ന് വൈസ് പ്രസിഡന്റായ പി എം ജോൺ പറഞ്ഞു. പഞ്ചായത്ത് ഈ കാർഷിക വിപണി പറ്റിയുള്ള കർഷകനെ സഹായിക്കുന്ന രീതി ജൈവകൃഷി നടത്തുവാനുള്ള പല പല ക്ലാസുകൾ പഞ്ചായത്തും കൃഷിഭവനും മറ്റ് സന്നദ്ധ സംഘടനകളെയും കൂടെ കൂട്ടി ജൈവകൃഷിയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവനെ ഇവിടെ സുലഭമായിട്ട് ഇപ്പം ഒരു ദൗർബല്യം വന്നിരിക്കുന്ന വെള്ളം ജലമാണ്, അതിനുള്ള നടപടി നമ്മൾ അതിന് ശേഖരിക്കാൻ വേണ്ടിയുള്ള പല പദ്ധതികളും അവന്റെ പറമ്പുകളിൽ മഴവെള്ള മഴക്കുഴികൾ ഇത് കുത്തി ഒഴുകിപ്പോകുന്ന ജലത്തെ അതിന്റെ ഭൂമിയിൽ താക്കുവാനുള്ള പദ്ധതികൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ കൃഷിയെ മുന്നിർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഈ പദ്ധതികളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരുവാനും കുടുംബശ്രീ പോലുള്ള മിഷൻ വഴി അത് ചെയ്യുവാനും പഞ്ചായത്തും കുടുംബശ്രീയും ഇപ്പം കുടുംബശ്രീയുടെ ഒരു നടപടി അനുസരിച്ച് കിണർ റീചാർജിംഗ് പരിപാടി നടക്കുന്നു. ആ കിണർ റീചാർജിംഗ് പരിപാടി നടക്കുന്നു പറഞ്ഞാൽ നമുക്കത് സക്സസ് ആകുമെന്നുള്ള 100% ഇവിടുത്തെ എല്ലാ കർഷകരും വീടിനോടനുബന്ധിച്ചുള്ള കിണറിൽ റീചാർജ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പദ്ധതികൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് ഇവിടുത്തെ പൂർണ്ണമായിട്ടും എല്ലാ ഒരു 90-95% ആൾക്കാർക്ക് അത് ഉപകരിക്കത്തക്ക രീതിയിൽ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം തന്നെ എല്ലാ മേഖലകളിലും കൃഷിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ജൈവ സ്കൂളിലാണെന്ന് പറഞ്ഞാലും ഇതിനോടനുബന്ധിച്ച് എൽ പി സ്കൂളുകൾ ഇതിന് വിത്ത് കിട്ടിയിരിക്കുന്ന മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഈ കുറേശ്ശെ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ അതാത് വാർഡിലെ മെമ്പർമാരും അതാത് പ്രദേശത്തെ ആൾക്കാരും കൂടെ കൂടി ചെയ്തു കൊടുക്കുന്നു. പൊതുവെ വരൾച്ച കൂടുതൽ അനുഭവപ്പെടുന്ന കോട്ടയം ജില്ലയിൽ റബ്ബർ കൃഷിക്കാണ് കൂടുതൽ സ്ഥാനം. ഇടവിള എന്ന നിലയിലും പുരയുടെ കൃഷി എന്ന നിലയിലുമാണ് പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തു വരുന്നത്. വേനൽക്കാല കൃഷി എന്ന നിലയിൽ പച്ചക്കറികളുടെ ഉൽപാദനം വളരെ കുറവാണ്. നനസൌകര്യമുള്ള പ്രദേശങ്ങളിൽ വിവിധ തരം വാഴകൃഷിയും പച്ചക്കറികളും ചെറിയ തോതിലുണ്ട്. വരൾച്ചയെ തോൽപ്പിച്ച് വളരുന്ന തോട്ടവിള എന്ന നിലയിലാണ് റബ്ബർ കൃഷിയിടങ്ങൾ കീഴടക്കിയത്. വാഴൂർ ഗ്രാമത്തിൽ ചെറുകിട റബ്ബർ കർഷകരാണുള്ളത്. റബ്ബർ വിലയിടിവ് കൂടുതലായും ബാധിക്കുന്നത് സാധാരണ കർഷകരെയാണ്. ഇടവിള കൃഷിയിലൂടെ കൃഷി വികസനം നടത്തിയാൽ മാത്രമേ കർഷകർക്ക് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിലുണ്ടാകുന്ന റബ്ബറിന്റെ വിലയിടിവും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കാഞ്ഞിരപ്പള്ളി. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ റബ്ബറിന്റെ വില വളരെയേറെ താഴോട്ട് പോയി, കൃഷിക്കാര് റബ്ബർ വെട്ടാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ നേരിയൊരു മാറ്റം ഇന്ന് കണ്ടുവരുന്നു. പക്ഷേ ഏതായാലും ഈ റബ്ബർ മേഖലയിലെ ഫ്ളക്ച്വേഷൻ നമുക്കറിയാം ഒരു ദേശീയ തലത്തിൽ ഉള്ള നയങ്ങളുടെയൊക്കെ ഭാഗമായി ഓരോ കാലഘട്ടങ്ങളിലെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായി അനുഭവിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സാധാരണ കൃഷിക്കാരാണ്. ഓരോ കരാറുകളും ഓരോ കാലഘട്ടത്തിലുണ്ടാക്കുമ്പോഴും കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നെന്ന് ദുഃഖത്തോടുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം റബ്ബർ ഒരു കൃഷിയുടെ ഭാഗമല്ല. റബ്ബർ കൃഷി എന്ന് പറയുന്നത് കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതല്ല. കേന്ദ്ര ഗവൺമെന്റിൽ പലതവണ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് റബ്ബറിനെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായി കണക്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബറിനുണ്ടാകുന്ന ഏത് നാശനഷ്ടങ്ങളും യാതൊരു കാരണവശാലും അതിന്റെ മറ്റ് വിളകൾക്ക് കാലാകാലങ്ങളുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അതോടുള്ള നഷ്ടപരിഹാരങ്ങളും റബ്ബറിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. റബ്ബർ ഇപ്പോഴും കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും. വളരെ രസകരമായ ഒരു കാര്യമാണത്. വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ആവശ്യം മുമ്പോട്ട് വച്ചെങ്കിൽ പോലും ആ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊന്നും കാര്യമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബർ കൃഷിക്കാരന് അവന്റെ റബ്ബർ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന വിളയിലുണ്ടാകുന്ന മറ്റ് ക്ഷീണങ്ങളൊക്കെ തന്നെ അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ കാർഷിക സംസ്കൃതി തിരികെ കൊണ്ടുവന്ന് പച്ചപ്പിലൂടെ പരിസ്ഥിതി സംരക്ഷണവും ജലലഭ്യതയും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് വാഴൂരിലെ കർഷകർ. വിഷരഹിത കൃഷിയിടങ്ങൾ സൃഷ്ടിച്ച് തുള്ളി നനയിലൂടെ മണ്ണിന് ഈർപ്പം നൽകി ജലവഴികൾ തുറന്നെടുക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ.
ശുചിത്വം, മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നിവ ഉറപ്പാക്കിയുള്ള കൃഷിരീതി ജലലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓരോ കൃഷിയിടത്തിന്റെയും അവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകളാണ് കൃഷി ചെയ്തു വരുന്നത്. കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും പിന്തുണ കൃഷിവളർച്ചയ്ക്ക് കാരണമായി. ഇടനിലക്കാരില്ലാതെ കാർഷിക വിളകൾ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുവാൻ കഴിയുന്നതുകൊണ്ട് കർഷകർക്ക് കൃഷി നഷ്ടമില്ലാത്തതായിരിക്കുന്നു. നമുക്കറിയാം, റബ്ബർ തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനൊക്കെ ഒത്തിരി പരിമിതികൾ നമ്മുടെയൊക്കെ നാട്ടും പുറത്തുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ കൃഷിക്കാര് മറ്റ് മേഖലകളിലേക്ക്, ഇപ്പം ഇവിടെ കാർഷിക മേഖലയിൽ ഒട്ടനവധി പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളിവിടെ വന്ന് വാഴൂർ പഞ്ചായത്തിൽ കണ്ട ഇവിടുത്തെ ഈ ലേല വിപണി കുറെ കാലമായിട്ട് വളരെ നല്ല നിലയിൽ പോവുകയാണ്. കൃഷിക്കാർക്ക് ഇടനിലക്കാരില്ലാതെ ന്യായമായ വില ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ കൃഷിക്കാരും ഉദ്യോഗസ്ഥന്മാരും കൃഷി ഡിപ്പാർട്ട്മെന്റ് എല്ലാം സംയുക്തമായി നേതൃത്വം നൽകിക്കൊണ്ട് വളരെ നല്ല നിലയിലാണ്. ഇത് വാഴൂരിൽ മാത്രമല്ല, ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിൽ വളരെ കാലങ്ങളായിട്ട് വളരെ നിലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വിപണി പോലെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പഞ്ചായത്തുകളിൽ ഒക്കെ തന്നെ, വാഴൂര് കിറക്കടവ് പഞ്ചായത്തില്, പിന്നെ നെടുങ്ങുന്ന പഞ്ചായത്തില് ഒക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ജൈവവളങ്ങൾ ഉപയോഗപ്പെടുത്തി വീട്ടുവളപ്പിൽ കൃഷി ചെയ്താൽ ജൈവമാലിന്യങ്ങൾ ഉണ്ടാകില്ല. ഓരോ വീടിനും ആവശ്യമായ പച്ചക്കറികളുടെ ചെറിയൊരു പങ്കെങ്കിലും സ്വയം ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ നാം തയ്യാറാകണം. കൃഷി ചെയ്യാൻ സൌകര്യമുള്ളവർ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് കാർഷിക വികസന സമിതിയുടെ നിർദ്ദേശം. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിൽ കാർഷിക വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കർഷകർ നേരിടുന്ന വിൽപ്പന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയ ശേഷമാണ് കൃഷി വികസന പദ്ധതികൾ നടപ്പാക്കി വരുന്നത്. കൃഷിക്കാർക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്ന തരത്തിൽ വിൽപ്പനശാലകളും തുറന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഗ്രീൻ ഷോർ എന്ന സ്ഥാപനം വഴിയാണ് കാർഷിക വിളകളുടെ വിൽപ്പന. ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് വിൽപ്പന നടത്തുന്നത്. കൂടിയ വില കിട്ടിത്തുടങ്ങിയതോടെ കർഷകർ കൂടുതൽ സമയം കൃഷിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ലാലിച്ചൻ മുണ്ടപ്ലാക്കൽ പറഞ്ഞു. കേരളത്തിൽ ആരംഭിച്ച FPO, അതായത് നമ്മുടെ ആത്മ കൃഷി ഡിപ്പാർട്ട്മെന്റ്, ഇവരുടെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള FPO ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ഗ്രീൻ ഷോർ എന്ന് പറയുന്ന ഈ FPO. സത്യത്തിൽ ഗ്രീൻ ഷോർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആരംഭിച്ചത് ഗ്രീൻലെറ്റ് എന്ന ഒരു പ്രസ്ഥാനമാണ്. ഗ്രീൻലെറ്റിൽ മാത്രം നമ്മുടെ കർഷകരുടെ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കില്ല, അവരുടെ ഉൽപ്പന്നങ്ങൾക്കൊരു വിപണി ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ഗ്രീൻ ഷോർ എന്നുള്ള ഔട്ട്ലെറ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒട്ടുമുക്കാലും ഇടങ്ങൾ കിട്ടുന്നതിൽ ഏറ്റവും മാന്യമായ ഒരു വില കർഷകന് കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ഷോർ. ഇവിടെ നമ്മൾ ഈ ഗ്രീൻ ഷോർ കൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് മാന്യമായ ഒരു സമൂഹത്തിൽ മാന്യമായ ഒരു വിലയും നിലയും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് സാധാരണ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു വിലയും അവൻ ചെല്ലുമ്പോൾ അതിന്റെ വില ഇടിക്കുകയും പിന്നെ ആ വിലയാണെങ്കിൽ ഒട്ടും കിട്ടുകയില്ല, പലവട്ടം കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ വളരെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും ആത്മയുടെയും ഈ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തുകളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ തന്നെ മുൻപന്തി നിൽക്കുന്നതാണ്. എല്ലാവരും ഞങ്ങളെ വളരെ നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൈവകൃഷിയുടെ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞതോടെ വിഷരഹിത കൃഷിയിലേക്ക് തിരിഞ്ഞവരാണ് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. പച്ചക്കറികളും കിഴങ്ങുവിളകളും പഴവർഗ്ഗങ്ങളുമെല്ലാം ഇവർ കൃഷി ചെയ്തു വരുന്നു. ശീതകാല വിളകളായ ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്നവരും കുറവല്ല.
കൃഷിയുടെ ആവശ്യകതയെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇന്ന് കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഏത് വിള കൃഷി ചെയ്താലും വിൽപ്പന പ്രശ്നമല്ലെന്ന് വന്നതോടെ കൃഷി സജീവമാകുകയാണ്. ഗ്രീൻ ഷോട്ട് ഷോപ്പിലൂടെ കർഷകരുടെ വിളകൾ വിൽപ്പന നടത്താം. ജൈവ ഉൽപ്പന്നങ്ങളുടെ ശാലയാണ് ഗ്രീൻ ഷോട്ട്. കൂട്ടായ്മയിലൂടെ ജൈവകൃഷി വളർച്ചയും വിൽപ്പനയും ഉറപ്പുവരുത്തുവാൻ ഇവിടുത്തെ കർഷകർക്ക് സാധിച്ചിട്ടുണ്ട്. ഹരിതമൈത്രി ഒരു ഫെഡറേഷനാണ്. ഇതുപോലെ തന്നെയുള്ള കാർഷിക വിപണികളുടെ ഒരു ഫെഡറേഷനായിട്ട് രൂപം കൊടുത്തുകൊണ്ട് പഠന നിലയിൽ ഹരിതമൈത്രി പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള കൃഷിക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഹരിതമതി മൈത്രി പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായി എക്കോ ഷോപ്പുകൾ ഉൾപ്പെടെ നമ്മളിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റിൽ പലതവണ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. കേരളത്തിലെ വിപണികളെ എല്ലാം കൂടെ തന്നെ സംയുക്തമായിട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരസ്പരം ബന്ധപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ബഹുമാനപ്പെട്ട ധനകമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ള പത്രവാർത്ത അറിഞ്ഞുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇവിടെ എത്തിച്ച് ഇവിടെ വിപണനം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. സാധനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്ത് എത്തിക്കാനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ ഇല്ല. ഇതിനെല്ലാം കൂടെ തന്നെ നമുക്ക് ഇന്റർനെറ്റ് മുഖേന ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാർക്കറ്റിലും ഉണ്ടാകുന്ന വില നിലവാരം കൃത്യമായി മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വില ക്രമപ്പെടുത്താനും ഒക്കെ തന്നെ കഴിയും. അപ്പൊ ഗവൺമെന്റ് കുറെ കൂടി ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കാർഷിക വിപണികളെ കുറെ കൂടെ ശക്തമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കൃഷിയിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് കൃഷികൾ ചെയ്യാനുള്ള പ്രോത്സാഹനം പഞ്ചായത്തും കൃഷിവകുപ്പും ചെയ്യുന്നു. അതുകൊണ്ട് തിരിച്ചടികളിൽ തളരാതെ കൂടുതൽ ആർജവത്തോടെ മുന്നേറാനും ഓരോ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി പരിഹാരം നേടാനും കർഷകർക്ക് സാധിക്കുന്നുണ്ട്. കൃഷി ആവശ്യത്തിനായി എടുക്കുന്ന ലോണുകൾ പൂർണ്ണമായും തിരിച്ചടയ്ക്കുവാൻ കർഷകർക്ക് സാധിക്കുന്നത് കാർഷിക വിളകൾക്ക് മികച്ച വില ലഭിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പുത്തൻ കൃഷിരീതികൾ പഠിക്കാനുമുള്ള സൌകര്യങ്ങൾ ഇന്നുണ്ട്. സർക്കാരിന്റെ കൂടുതൽ പിന്തുണയുണ്ടെങ്കിൽ വാഴൂർ കാർഷികമായി വളർച്ച നേടുമെന്നാണ് MLA യുടെ അഭിപ്രായം. നേരങ്ങാടി എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ കാർഷിക വിപണികൾ എല്ലാ പഞ്ചായത്തുകളും, ഇവിടെയുള്ള 7 പഞ്ചായത്തുകളാണ് ഈ ബ്ലോക്കിന്റെ കീഴിലുള്ളത്. 7 പഞ്ചായത്തുകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 1-2 പഞ്ചായത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ എന്റെ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക വിപണികൾ, നേരങ്ങാടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹരിത മൈത്രിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എക്കോ ഷോപ്പുകൾ, ഇങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നടക്കുന്നു. ഇപ്പൊ MLA എന്നതിന് ഞാൻ എന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മണിമല പഞ്ചായത്തിൽ കാർഷിക വിപണിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കെട്ടിടം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നത് എല്ലാ പഞ്ചായത്തുകളിലും ഇത് സ്റ്റോർ ചെയ്യാനും അല്ലെ വിപണനത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു പ്രവർത്തനമായി മാറാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന ഗ്രാമീണ ചന്തകൾ അതിനെ പുതിയ കാലഘട്ടത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് കൃഷിക്കാർക്ക് ഒത്തുചേരാനുള്ളൊരു സംവിധാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നല്ല നിലയിലാണ് പ്രവർത്തനങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംയോജിത സമ്മിശ്ര കൃഷിയിലൂടെ മാത്രമേ കർഷകർക്ക് കൂടുതൽ വരുമാനം കൈവരിക്കുവാൻ കഴിയൂ. കൃഷി, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ, തേനീച്ച കൃഷി തുടങ്ങിയ കാർഷിക അനുബന്ധ മേഖലകളെ പരസ്പര പൂരകങ്ങളായി ഏകോപിപ്പിച്ചുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംയോജിത കൃഷി നടപ്പിലാക്കുന്ന രീതിയാണ് ഭൂരിഭാഗം കർഷകരും പിന്തുടരുന്നത്. ചെറിയ ചെറിയ വരുമാനങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാം. ഏകവിള എന്ന കാഴ്ചപ്പാട് സാമ്പത്തിക വിജയത്തിന് നല്ലതല്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. ചെറിയ തോതിലായാലും സംയോജിത രീതി സ്വീകരിക്കുന്നതാണ് മികച്ച വിളവിനും സാമ്പത്തിക നേട്ടത്തിനും നല്ലത്.
കർഷക കൂട്ടായ്മകളുടെ പിന്തുണയും പ്രോത്സാഹനവും കൃഷി വളർച്ചയ്ക്ക് എന്നും തുണയാകുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ കുറഞ്ഞ ചിലവിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന വഴികൾ തുറന്നു കിട്ടും. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, അതിപ്പം 2 കിലോ പയറുണ്ടാക്കിയെങ്കിൽ 1 കിലോ നമ്മുടെ വീട്ടാവശ്യത്തിന് ബാക്കി 1 കിലോ മിച്ചമുണ്ട്. അത് കളയാതെ ആ നല്ല സാധനം, ജൈവ സാധനം നമ്മളിവിടെ എത്തിക്കുന്നു, നല്ലൊരു വിലയ്ക്ക് അത് വിൽക്കാൻ പറ്റുന്നു. അപ്പോൾ അവർക്കൊരു വരുമാനമാണ്. എത്ര ഉന്നതനാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിലും അവർക്ക് ആ മിച്ചം കിട്ടുന്ന ഒരു വരുമാനമാണ്. അവരെ നശിപ്പിച്ച് കളയാതെ നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുന്നത്, നല്ലൊരു മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കന്നുകാലി കൃഷിയുള്ളവരാണെങ്കിൽ അവരുടെ നമ്മൾ പെല്ലറ്റും മറ്റുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് തുടങ്ങി അത് യൂറിയ ചേർന്നതാണ്. ഇത് സംബന്ധിച്ച് ഇവിടെ നമ്മുടെ കർഷകനുണ്ട്, ശ്രീ MM ജഗം മടുക്കാങ്കിൽ. അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഈ യാതൊരുവിധ യൂറിയയും ഇല്ലാതെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി പൊടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. 25 കിലോ പാക്കറ്റ് ആയിക്കോട്ടെ, വൻ ഡിമാൻഡാണ്. അത് ബുക്കിംഗ് ആണ് സാധനങ്ങളുടെ. അതുപോലെ ഉള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ നമ്മൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രസ്ഥാനം കൊണ്ട് ഈ 7 പഞ്ചായത്തിലെ പ്രതിനിധീകരിച്ചുള്ള ഒരു പ്രസ്ഥാനം, ഒരു ബ്ലോക്ക് തലത്തിലുള്ള പ്രസ്ഥാനം. അപ്പോൾ 7 പഞ്ചായത്തിലും നമ്മളെ കർഷകർക്ക് ആവശ്യമായ കൂട്ടായ്മകളുണ്ട്, ക്ലബ്ബുകളുണ്ട്. അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് നൽകുന്നുണ്ട്. ഈ ട്രെയിനിങ്ങുകളൊക്കെ കൃത്യമായിട്ട് ഇവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഏത് തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയെയും തരണം ചെയ്ത് ഉൽപാദനം നൽകുവാൻ കഴിയുന്ന കേരവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് വാഴൂർ ഗ്രാമം. നനയും വളപ്രയോഗവും ഇല്ലാത്തതിനാൽ വിളവ് കുറവാണ്. നനയുള്ള പ്രദേശങ്ങളിൽ മികച്ച വിളവ് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നുണ്ട്. സുഗന്ധവിള എന്ന നിലയിൽ ജാതിക്കാണ് മുൻതൂക്കം. ഒരു ജാതി മരമെങ്കിലും ഇല്ലാത്ത വീടുകളില്ലെന്ന് പറയാം. ജാതിയോടൊപ്പം കൊക്കോയും പ്രധാന വിളയാണ്. മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്യുന്നവരുണ്ട്. പാരമ്പര്യമായ വിളകളെ സംരക്ഷിച്ച് ശാസ്ത്രീയ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും വിൽപ്പന നടത്തുവാൻ ഈ കൂട്ടായ്മ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് മികച്ച ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധാരണക്കാർക്ക് സാധിക്കുന്നു. ഇടനിലക്കാരില്ലാത്തതിനാൽ മെച്ചപ്പെട്ട വില കർഷകന് ലഭിക്കുന്നതോടൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് പൊതുജനത്തിന് ലഭ്യമാക്കുവാനും കർഷക കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. നാടിന്റെയും ജനങ്ങളുടെയും ആരോഗ്യപരമായ പുരോഗതിക്ക് ജൈവകൃഷി വളർച്ച നേടണം. ഈ ലക്ഷ്യം നിറവേറ്റാനുള്ള ശ്രമത്തിലാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തില് 16-17 ഈ വർഷത്തിൽ 10 ലക്ഷം രൂപ നമ്മൾ ജൈവ പച്ചക്കറി കൃഷിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കാഞ്ഞിരപ്പള്ളിയെ കുറിച്ച് നമ്മുടെ ഗ്രീൻ സോണിനെ കുറിച്ച് പറയുമ്പോൾ 7 പഞ്ചായത്തിന്, അതായത് ബ്ലോക്കിന്റെ കീഴിലെ 7 പഞ്ചായത്തിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രീൻ സോർ. വളരെ മെച്ചപ്പെട്ട നിലയിൽ, നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഈ മിഷനറി എല്ലാം കൂടെ വെച്ച് ഒരു പരിപാടി നമ്മൾ വിരിക്കത്തോട് സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നു. അവിടുത്തെ കർഷകരും വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന കർഷകരും എല്ലാം കൂടെ വന്ന് നല്ലൊരു പരിപാടിയാക്കി അത് മാറ്റുവാൻ സാധിച്ചു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഗ്രീൻ ഷോറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർഷകർക്കാണെങ്കിലും വില കിട്ടാത്ത സാധനങ്ങൾ അവർ എങ്ങനെ വിറ്റഴിക്കുമെന്ന് ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ഇന്നെന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗ്രീൻ ഷോറുകളിൽ കൊണ്ട് സാധനം കൊടുക്കുവാനും അവർക്ക് ന്യായമായ വില ലഭിക്കുവാൻ സാധിക്കുന്നുണ്ട്. ശുദ്ധവായുവും ജലവും ഭൂമിയിൽ നിലനിർത്തുവാൻ കർഷകർ നിലനിൽക്കുകയും ജൈവകൃഷി വളർച്ച നേടുകയും വേണം. ഈശ്വര വിശ്വാസത്തിൽ മണ്ണിനെ സംരക്ഷിച്ച് ജൈവകൃഷി നടത്തുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നതിന് തെളിവാണ് വാഴൂരിലെ കർഷക കൂട്ടായ്മ. Thank you.